ഈശ്വാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ് നാം പറഞ്ഞു പോകുന്നത് അനേക നിലകളിൽ മന്ത്രത്തെ നാം നോക്കിക്കാണുകയുണ്ട് പഞ്ച സപ്ത അന്ന സർഗത്തെ അവലംബിച്ചാണ് നമ്മൾ അവസാനമായി കണ്ടുപോകുന്നത് ചിലർ സംയമികളും ശാന്തരുമാണ് ചിലരുടെ വാണി സ്വഭാവമധുരമാണ് ചിലരുടേത് സ്വഭാവ കർക്കശവും ചിലരുടെ പ്രാണങ്ങൾ സംയതമാണ് അതായത് പ്രാണായാമാദികൾ കൊണ്ട് സഫലത ലഭ്യമാകുന്നതാണ് ചിലരുടേതാകട്ടെ അസംയതവും പ്രാണൻ എന്നിവിടെ പറയുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല എല്ലാറ്റിലും കാര്യം സമാനമാണ് ഹുതവും പ്രഹൂതവും ദേവതകളുടെ അന്നമാണ് അന്നം കൊണ്ട് പറയുന്നത് ഉപനിഷത്തിലൊരു വിലക്ഷണ കാര്യം കാണാം പശുഭ്യ ഏകം പ്രായഛതി തത് പയഹ പശുഭ്യ ഏകം പ്രായഛതി തയഹ ഒരന്നം പശുവിനാണ് നൽകിയിരിക്കുന്നത് അതാണ് പാൽ എന്ന് മറ്റുള്ള എന്ത് മറ്റുള്ളവർ പാൽ കുടിക്കില്ലേ ഇവിടെ പശു എന്നാൽ അജ്ഞാനികൾ അതുകൊണ്ട് മുന്നോട്ട് പയോഹേവാഗ്രേ മനുഷ്യോപജീവന്ത പശവശ്ച ഉപജീവന്തി മനുഷ്യരും പശുക്കളും ബാല്യത്തിൽ പാൽ കുടിക്കും എന്നാൽ മനുഷ്യർ പിന്നീട് പശുവല്ല പശു പശു തന്നെയാണ് വീണ്ടും ജ്ഞാനികളും പാൽ കുടിക്കുന്നു ഇതിനുത്തരം വീണ്ടും ഉണ്ട് തസ്മിൻ സർവം പ്രതിഷ്ഠിതം യ പ്രാണീതി യന പയസിഹിതം സർവം പ്രതിഷ്ഠിതം യച്ഛ യണീതി യ പാലിൽ തന്നെ എല്ലാ പ്രാണി അപ്രാണി പ്രതിഷ്ഠിതമാണ് ഇതെങ്ങനെ അതിൻ്റെ തന്നെ അന്തിമശ്രുതിയിൽ ഉത്തരം സൂചിതമാണ് ശ്രുതിയിൽ പറയുന്നു തദ് തദ് തദ്ദമാഹു സംവത്സരം പയസാജു ഇത്യാദി പാലുകൊണ്ട് അഗ്നിഹോത്രമുണ്ട് ഭാഷ്യകാരൻ്റെ സൂചനയുടെ തന്നെ അർത്ഥം സ്പഷ്ടമാണ് അഗ്നിഹോത്രഹൂതി വിപരിണാത്മകം ചൃഷ്ണം ജഗതി പാലുകൊണ്ട് അഗ്നിഹോത്രാദി കർമ്മമുണ്ട് ആ കർമ്മങ്ങളുടെ പരിണാമമാണ് സമ്പൂർണ്ണ ജഗത്ത് ഇതിൻ്റെ താൽപ്പര്യം ഇതാണ് പാല് എന്നതുകൊണ്ട് കേവലം അന്നമെന്നു മാത്രം കണക്കാക്കരുത് ആസപ്തന്നാനി സ്ഥിതം ജനയതയിൽ കാരണരൂപത്തിൽ തന്നെ സ്ഥിതമാണ് അന്നരൂപം കൊണ്ട് സാധാരണതയ വ്യാഖ്യാനിച്ചു വീണ്ടും സപ്താന്ന സർഗം കാരണരൂപത്തിൽ സൂചിപ്പിച്ചു അതായത് അത് വർത്തമാനത്തിൽ വേറെ അന്നത്തിന് കാരണം ആകുന്നു അപ്പോൾ പാൽ തന്നെ എന്തുകൊണ്ട് കൊണ്ടുവരും വിറക് അഗ്നി മുതലായവയെയും പറയണം ശരിയാണ് എന്നാൽ ആപഹ ആപസോഭവന്തി എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ സൂത്രകാരൻ ആപസ്തു ഭൂയസ്ത്വാത് എന്ന് പറഞ്ഞു പാൽ വിശേഷരൂപത്തിൽ ജലപ്രധാനമാണ് ശ്രദ്ധാവശ്യകമാണ് അതിനെയും ജലസ്വരൂപമെന്ന് പറഞ്ഞു ഘൃതം നെയ്യ് പാലിൻ്റെ വികാരമാണ് അതുകൊണ്ട് വേറിട്ട് പറയേണ്ടതുമില്ല അതുകൊണ്ട് പാലിൻ്റെ വ്യാഖ്യാനത്തിൽ തസ്മാത് കുമാരം ജാതം കൃതം വൈ പ്രതിലേഹയന്തി സ്തനം സ്ഥനം വനുധാവയ ഇങ്ങനെ രണ്ടിൻ്റെയും ഗ്രഹണം കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് പാലിനെ വേറെയാക്കി ഓരോരോ വസ്തു അനേകം വ്യക്തികൾക്ക് ഭിന്ന ഭിന്ന രൂപത്തിൽ ഭോഗാദികൾ പ്രദാനം ചെയ്യുന്നു ഒരു വ്യക്തി ഒരു വസ്തുവിനെ അനുഭവിക്കുന്നത് പോലെയല്ല മറ്റൊരു വ്യക്തി ആ വസ്തുവിനെ അനുഭവിക്കും ചിലർക്ക് അത് സുഖം തരും ചിലർക്ക് ദുഃഖവും ചിലർക്ക് മോഹമുണ്ടാക്കും മേഘത്തെ കണ്ട് ഗൃഹമില്ലാത്തവൻ രാത്രിയിൽ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കും തൊഴിലെടുക്കുന്നവൻ പകൽ മഴ വേണ്ട രാത്രിയിൽ പെയ്തു എന്ന് പറയും എല്ലാ വസ്തുവും എല്ലാവരുടെയും കർമ്മത്താൽ ബദ്ധമാണ് അപ്പോൾ കസ്യസ്വിധനം ഏതു വ്യക്തിയുടെ ധനജന്യകർമ്മം കൊണ്ടുണ്ടായ സാംസാരിക പദാർത്ഥമാണ് എന്നാണ് ചോദ്യം ഇതൊരാക്ഷേപാത്മക വചനമാണ് കാരണം ഇതാരുടെയാണ് എന്ന് ആക്ഷേപിച്ചു ചോദിക്കുകയാണ് എന്നാൽ അതിൽ സമാധാനാത്മകവും കൂടിയാണ് കാ കാളി കാ മധുര കാശീതളവാഹിനി ഗംഗ കംസം ജാന കൃഷ്ണ കമ്പളവന്തം കാളി ഗംഗ കംസം ജഖാന കൃഷ്ണ കമ്പളവന്തം ബാധത ശീതം ഇത് ചോദ്യവുമാണ് ഉത്തരവുമാണ് ആര് കറുത്തതാണ് കാക്കകളുടെ കൂട്ടം കറുത്തതാണ് കാ കാളി ആരാണ് കറുത്തിരിക്കുന്നത് കകയുടെ കൂട്ടം കളി തന്നെയാണ് കറുത്തിരിക്കുന്നത് എന്തുകൊണ്ട് മധുരം കാ മധുര പ്രവൃത്തിയുടെ ആവേഗം ആര് ശീതളവാഹിനി നദിയാണ് കാശിയിലൊഴുകുന്ന ഗംഗ എന്തുകൊണ്ടാണ് മധുരം പ്രവൃത്തിയുടെ ആ ആവേഗം കൊണ്ട് കാമധുര കാ മധുര ശീതളവാഹിനി ഗംഗ ശീതളവാഹിനി നദിയാണ് കാശിയിലൊഴുകുന്ന ഗംഗ കംസം കൃഷ്ണ ആരെ കൃഷ്ണൻ സമ്യക്കായി വധിച്ചു കൃഷ്ണൻ ആരെയാണ് സമ്യക്കായി വധിച്ചത് കംസനെ കൃഷ്ണൻ വധിച്ചു ഏതു ബലവുള്ളവനും ഉള്ളവന് ശീതം ബാധിക്കില്ല തണുപ്പ് ബാധിക്കാത്തത് ആർക്കാണ് കമ്പളവന്ധം കമ്പളമണിഞ്ഞവൻ ഇവിടെ ചോദ്യവും ഉത്തരവും ഒരേ ശബ്ദത്തിൽ കൊടുത്തിരിക്കും അതുപോലെ കസ്യസി ധനം ഇത് പ്രശ്നമാണ് ഇതാണ് ചോദ്യം അതുതന്നെ ഉത്തരം കസ്യ ഇവിടെ ഏകാരോ ഏകാരലോപനിർദ്ദേശമാണ് ഏകസ്യ എന്നർത്ഥമാണ് എങ്ങനെയെന്നാൽ ഹിരണ്യഗർഭസമവർത്തത അഗ്രേ ഇത്രാത്യാദി മന്ത്രങ്ങളിൽ ദേവായ ഹവിഷാവിധേമ ഈ പ്രശ്നത്തിന് അതേ ഉത്തരമാണ് അവിടെ ഏകാരലോപ ഉള്ളതുകൊണ്ട് ഏകസ്മൈ അർത്ഥമാണ് ആരാണ് ഏകം

അദ്വിതീയ തത്വ പരമാത്മാവു തന്നെ പരമാത്മാവിൻ്റെ തന്നെയാണ് ഈ ധനം ധനമാരുടെയാണ് ഏകൻ്റെയാണ് ഏകവും അദ്വയവുമായ പരമാത്മാവിൻ്റേതാണ് ധനം ധനമേവം ധനപ്രയുക്തകർമ്മം കർമ്മപ്രയുക്ത വിശ്വം പരമാത്മാവിൻ്റെ ആണ് അത് പരമാത്മാവിൻ്റെ ധനമാകുന്നത് എപ്രകാരം എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രം പറയുന്നു ലക്ഷ്മിയുടെ പതി നാരായണൻ തന്നെയാണ് ലക്ഷ്മീപതി സ്വയം ലക്ഷ്മി പുത്രനാവം നന്നാണ് ലക്ഷ്മി മാതാവിൻ്റെ സേവ ചെയ്യുക ലക്ഷ്മിയുടെ ഉപഭോഗം ചെയ്യുന്നതിനെക്കുറിച്ച് വിചാരിക്കുന്നത് തെറ്റാണ് ലക്ഷ്മി മാതാവിൻ്റെ സേവ സേവസമുചിതപാത്രത്തിലെത്തിക്കുക എന്നതാണ് സേവ ആരുടെ കയ്യിലാണ് ധനം അനാശകരമായ ദാനത്തിന് അനാശകരമായ യജ്ഞത്തിന് അനാശക അനാശകരമായ തപസ്സിന് ഉതകുന്നത് അവരുടെ കൈകളിൽ ലക്ഷ്മിയെ എത്തിക്കുക അതാണ് ലക്ഷ്മി സേവ അല്ലാതെ ധനമെടുത്ത് ഉപഭോഗം ചെയ്യുന്നതല്ല ലക്ഷ്മി സേവ ആരാണ് ഏറ്റവും ഉത്തമമായ കർമ്മം ചെയ്യുന്നത് അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ആ ലക്ഷ്മി സേവയെ ചെയ്യുന്നത് നല്ലതാണ് ലക്ഷ്മി പതിയാവരുത് ലക്ഷ്മി ലോകരക്ഷാർത്ഥമാണ് ലോകരക്ഷയിൽ അതിൻ്റെ വിനിയോഗം ചെയ്യണം അതാണ് ലക്ഷ്മി സേവ ലക്ഷ്മിയുടെ സേവ അനുസ്യൂതം ചെയ്യണം അത് ചെയ്യേണ്ടതോ അത് ചെയ്യേണ്ടതോ ഇങ്ങനെയുമാണ് ലക്ഷ്മിയെ ഇരുമ്പു പെട്ടിയിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മിയെ ബന്ധനത്തിലാക്കുന്നതിന് തുല്യമാണ് അവളുടെ രക്ഷ ആ രക്ഷണ ശക്തിയെ ആ പെട്ടി ലക്ഷ്മി ചലനാൽ ചലനാത്മകയാണ് ചലിക്കണം ലക്ഷ്മിയെ കുണ്ഠിതയാക്കരുത് അകുണ്ഠയായി ലക്ഷ്മി ചലിക്കണം എവിടെ കുണ്ഠമില്ല അവിടെയാണ് ലക്ഷ്മിയുടെ വാസസ്ഥാനം എവിടെയാണ് ഇല്ലാത്തത് യസ് യസ്യ തസ്മാത് വിഗതോയസ്മത് സികുണ്ഠ വികുണ്ഠം വൈകുണ്ഠം പരമാത്മാവിൻ്റെ സേവയിൽ വൈകുണ്ഠത്തിലേക്ക് കുണ്ഠയില്ലാത്തിടത്തേക്ക് ലക്ഷ്മിയെ ആനയിച്ചു കൊണ്ടുവരിക എവിടെ വേദനിക്കുന്നവർ എവിടെ യാതന അനുഭവിക്കുന്നവർ എവിടെയെല്ലാം വിഷമിക്കുന്നവർ അവരുടെ ഹൃദയാകാശത്തിലേക്ക് വൈകുണ്ഠം അവിടെയാണ് അപ്പോൾ അവൾ പ്രസന്നയാവും ലക്ഷ്മി പ്രസന്നയാവും ലക്ഷ്മി പ്രസന്നയായാൽ ലക്ഷ്മി സംബന്ധമായതെല്ലാം വരും യന കാരേണ യേഹിന് സന്തോഷം ജനയേത് ഭ്രാമതരപൂജനം യന കാരേണ യപിദേഹിന സന്തോഷം ജനയദ്രാമത് പൂജനം ശാസ്ത്രീയമായി ചെറുതും വലുതുമായ ഏതെങ്കിലും ജീവന് സുഖമുളവാക്കും അതാണ് ഈശ്വര പൂജനം ചെറുതാകട്ടെ വലുതാകട്ടെ കൊടാനുകൂടി വരുന്ന മാനവ ജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് വേദനിക്കുന്നവർക്ക് വേണ്ടി ചെയ്യണം അജീവിക്ക് സുഖമുള്ളവ അതാണ് ഈശ്വരപൂജനം പ്രാണികൾക്ക് സുള സുഖമുളവാക്കുന്നത് ഈശ്വര പൂജനമാണ് ആ ഈശ്വര പൂജനം കൊണ്ട് ലക്ഷ്മി പ്രസന്നയാകും ധനപ്രയുജ്യ കർമ്മം തന്നെ പരമാത്മാവിൻ്റെയാണ് നാം എന്ത് കർമ്മം ചെയ്താലും കർത്താവ് പരമാത്മാവാണ് ബൾബ് പ്രകാശിക്കുന്നു അത് ബൾബിൽ വരുന്ന വൈദ്യുതിയുടെ പ്രകാശമാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും കർത്താവ് പരമാത്മാവാണ് ബൾബ് പ്രകാശിക്കുന്നു അത് ബൾബിൽ വരുന്ന വൈദ്യുതിയുടെ പ്രകാശമാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യും നമ്മിൽ വന്നുചേരുന്ന പരമാശ്വര ശക്തി കർമ്മം ചെയ്യുന്നു येषः हि व येषः साधु कर्म कार्यति तम यमे भ्यः लोकेभ्य उन्नि निषदे येषः उह्य व साधु कर्म कार्यति तम यमधु निनिषेत् േഷ്യോവ സാധു കർമ്മ യോ ലോകേഭ്യഷ്യോ കാരയതീ തനിഷേ എൻ്റെ വ്യാഖ്യാനം പലതവണ ഇതിൻ്റെത് കണ്ടതാണ് കർമ്മകർത്തൃത്വം ഖൽവിദം ബ്രഹ്മ ഇയാദി ശാണ്ടിവിദ്യ പ്രകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് സർവകർമ്മ സർവകാഗന്ധരസമിത അദ്ധ്യത്ത എല്ലാ കർമ്മവും എല്ലാ കാമവും ഏവം ഗന്ധരസാദികളും പരമാത്മാവിൻ്റെയാണ് കർമ്മത്തിൻ്റെ പ്രയോജനമായ ധനം കൊണ്ട് ധനം ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളായ സബ്ദന്ന സർഗാത്മക നാമരൂപ പ്രപഞ്ചം ഏഴന്നങ്ങൾ നാം കണ്ടതാണത് ആ നാമരൂപ പ്രപഞ്ചം കസ്യ അർത്ഥാത് ഒരേ പരമാത്മാവിൻ്റെ ആണ് പ്രാണി കേവലം അഹങ്കാരം തഥാ മമാകാരം ചെയ്യുന്നു ജ്ഞാനിയുടെ മനസ്സിൽ അഹം തഥാ മേ ഞാൻ എന്നും മേ എൻ്റെ എന്നുമുള്ള യാതൊരു ഭാവവും ഇല്ല അഹങ്കാരവും മമതയും രണ്ടും ധനപ്രയോജ്യ കർമ്മത്തിൻ്റെ പ്രയോജനമായ സപ്തന്ന സർമാത് സർഗാത്മക നാമരൂപ പ്രപഞ്ചം കസ്യ ആരുടെയാണ് അർത്ഥാത് ഒരേ പരമാത്മാവിൻ്റെയാണ് പ്രാണി കേവലം അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരവും മമതയും വെച്ച് പുലർത്തുന്നു ശ്രദ്ധേയമായ വിശിഷ്ടമായ ഈ സന്ദേശങ്ങളെ ശ്രുതിമാതാവ് നമുക്കായി തന്നത് ശ്രുതിയുടെ പാത പങ്കേരൂപങ്ങളിൽ നമുക്ക് പ്രണമിക്കാം